പുനഃസ്മരണം കേവലം ഒരു ഫഖ്ർ പറയലല്ല അങ്ങനെ വന്നാൽ അതിൽ നേട്ടണ്ടാവില്ല അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ നമ്മളെ ആളുകൾ ഇങ്ങനെയാണ് നമ്മളെ നേതാക്കന്മാർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇന്ന ഫഖ്റുകൾ കൊണ്ട് മരിച്ചവർക്കും കാര്യമുണ്ടാവില്ല നമുക്കും കാര്യമുണ്ടാവില്ല ഫഖ്റാണെങ്കിൽ ഫഖ്ർ അധികരിച്ച ഒരു കാലമാണ് ഈ കാലം മരിച്ചവരെ കൊണ്ട് ഫഖ്ർ പറയും എന്തിനാണ് ആ ഫഖ്ർ അത് കേവലം ദുനിയാവിന്റെ അയലുകാരും മുന്നിൽ വലുതാകാൻ വേണ്ടിയാണ് അല്ലാഹു കാക്കട്ടെ എന്നാൽ ഒരു മഹാന്റെ പേരിൽ നമ്മൾ മഹാസിന് പറയുമ്പോൾ ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ ചീത്ത പരസ്യപ്പെടുത്താൻ അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്തുകൊണ്ട് ചീത്ത പരസ്യപ്പെടുത്താൻ ചീത്തയിൽ ജനങ്ങൾ പിൻപറ്റി ആ ചീത്തയെ നിസ്സാരവൽക്കരിച്ച് ആ ചീത്ത വീണ്ടും ആളുകൾ ചെയ്യുന്നത് കൊണ്ടാണ് അള്ളാഹു ചീത്ത പരസ്യപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടാത്തത് ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ ഒരു ചീത്തയെ പരസ്യപ്പെടുത്താൻ പാടില്ല എന്തുകൊണ്ട് ജനങ്ങൾക്കൊക്കെ മുക്തതീങ്ങളാവുക ഒരു കാര്യം കേട്ടാൽ അത് പിൻപറ്റുക എന്നൊരു പൊതുസ്വഭാവം ജനങ്ങളുടെ ഒരു ജിബില്ലത്താണ് അവരുടെ സൃഷ്ടിപ്പിൽ കൂട്ടിയതാണ് അപ്പൊ ഈ തെറ്റ് കണ്ട് കേട്ട് കഴിഞ്ഞാൽ ആ ജനങ്ങളൊക്കെ ചെയ്യുന്ന തെറ്റല്ലേ ഞാൻ എന്താ ചെയ്താൽ എന്നൊരാൾ വിചാരിക്കാം എന്നതാണ് സത്യത്തിൽ ഒരു ചീത്ത പരസ്യപ്പെടുത്തുന്നത് അള്ളാഹ് എതിർക്കാൻ കാരണം അതാണ് ഒരു കാരണം ഇനി അള്ളാഹിന്റെ അടുക്കൽ കാരണം ഉണ്ടാവും നമുക്ക് വിവരമില്ല അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ എന്നാൽ ഒരു നന്മ എടുത്തു പറയാനുള്ള ഒരു മനുഷ്യൻ മരിച്ചാൽ ഉദുക്കുറും മഹാസിനെ മൗത്താക്കും ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ അടുത്ത് വെച്ച് നന്മ പറയുന്നതിൽ ഖൈറില്ല ജീവിച്ചിരിക്കുമ്പോൾ അവരെ കേൾക്കെ പറയുക അവരെ കേൾക്കാൻ ഉദ്ദേശിച്ചോ അവരുടെ ഒരാൾ എത്തിക്കാൻ ഉദ്ദേശിച്ചോ പറയുക അതും പാടില്ല ജീവിച്ചിരിക്കുന്നവരെ പ്രശംസിക്കുന്നവർ അതതിന്റെ അർത്ഥം അവരുടെ മുഖത്തേക്ക് മണ്ണെറിയണം എന്ന് മുഹമ്മദ് മുസ്തഫ ഒരാളെ ഇരുത്തി പ്രശംസിക്ക അല്ലെങ്കിൽ ഉസ്താദ് ഉദാഹരണം പറയാ ഞാൻ അഹമ്മദുള്ള ഖാസിമി ഞാൻ കുറച്ച് കൊല്ലം കൂടുപള്ളിയും ക്ലാസ് നടത്തി നിങ്ങളൊക്കെ കുറെ ആളുകളിന്റെ ഒരാഴ്ചയിൽ നിൽക്കുന്ന ശിഷ്യന്മാര് ഒരു അർഫ് പഠിച്ചാലും ശിഷ്യനല്ലേ അല്ല മഹറുഫൻ ഫഹുവ അബ്ദൻ അബ്ദുല്ലാഹു ഒരാൾ ഒരാൾക്ക് ഒരു അക്ഷരം പഠിപ്പിച്ചാലും ആ പഠിച്ച ആൾ പഠിപ്പിച്ച ആളെ അടിമയാണെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ ഇവിടെ കുറെ ആളുകൾ ഇപ്പൊ ഒരു നിലക്ക് ശിഷ്യന്മാരാണ് അപ്പൊ ഈ ഇന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാ ഞാൻ കേൾക്കെ ഒരാൾ പറഞ്ഞേക്കാം എന്താ നമ്മളെ ഉസ്താദ് എങ്ങനെയാണെന്ന് ഞാൻ മറ്റും പറയുന്നുണ്ട് എന്ന് വേറെ എന്നോട് വന്ന് പറയാം അപ്പൊ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചില കാര്യങ്ങൾ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി മുന്നിൽ വെച്ച് പറയുകയാണെങ്കിൽ അറിയാൻ വേണ്ടി പറഞ്ഞേക്കാം ഇതിനൊന്നും ഖൈറില്ല ഇസ്ലാം ആകെ മഹാസിന് പറയുന്നതിൽ പ്രോത്സാഹിപ്പിച്ച ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ മരിച്ചവരെ മഹാസിന് പറയലാണ് അള്ളാഹു തൗഫീഖ് തരട്ടെ അതെ പിന്നെ പ്രോത്സാഹനം പറയുന്നത് ഖൈറാണ് എന്തുകൊണ്ട് ഒരു പ്രോത്സാഹനം പറയാം അങ്ങനെ കുട്ടി പാഠം പഠിക്കുകയാണെങ്കിൽ പറയാം നല്ല കുട്ടിയാണ് ഉഷാറാണ് ഉഷാറായി വരുന്നുണ്ട് അതുകൊണ്ട് എന്തൊരു മംഫാറ്റ് നമ്മൾ കാണുക അതേപോലെ തന്നെ ശരൈയായ മൻഫാത്തുകൾക്ക് വേണ്ടി ചില ഹസനാത്തുകളൊക്കെ ചിലപ്പോൾ സൂചിപ്പിക്കുക ഇതൊക്കെ ഖൈറുണ്ടായിരിക്കും അതല്ലാതെ ഇങ്ങനെ വിളിച്ചു പറയുന്ന ഒരു ഖൈറുമില്ല അതേ സമയത്ത് ഒരു മനുഷ്യൻ ചെയ്ത ഗുണഗണങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് അത് പറയൽ വളരെ ഖൈറാണ് എപ്പോൾ അയാൾ മരിക്കുമ്പോൾ അള്ളാഹു തൗഫീഖ് തരട്ടെ അതിനെന്താ പ്രധാനപ്പെട്ട കാര്യം അതില് ഒന്ന് അയാൾ അത് അറിഞ്ഞിട്ട് അയാൾക്ക് ഇനി ഒരു കിബർ വരാനില്ല അയാൾ സ്വയം ഫഖ്ർ നടിക്കാനില്ല അങ്ങനെ ഒരു അവസ്ഥയൊന്നും അല്ലല്ലോ മരിച്ചു പോയല്ലോ അതേ സമയത്ത് ഇതിൽ ഇഖ്തിദാ വരും എന്തുകൊണ്ട് അയാളെ ജനങ്ങൾ ഇങ്ങനെ പിൻപറ്റും പിന്നെ മുന്നിലിരുത്തി പ്രശംസിക്കാം ആരെ അമ്പിയാരിയും അതിനൊത്ത നേരെ താഴെയുള്ള ആളുകളെയും അവരെ ഒരിക്കലും റൂട്ട് നാശാവൂല ഒരിക്കലും റൂട്ട് നാശാവൂല മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലെത്തി പ്രശംസിച്ചു അതെന്താണ് അത് ദീനിന്റെ ഒരു മർമ്മമാണ് ജീവിതകാലത്തും ചെയ്യുക ഒരിക്കലും അവരിൽ നിന്ന് ഒരു മനുഷ്യരുണ്ടാവുന്ന കാതൂറാത്തുകൾ വൃത്തികേടുകൾ ഒരിക്കലും അവരിൽ ഉണ്ടാവില്ല അതേപോലെ തന്നെയാണ് അള്ളാഹിന്റെ ആരിഫിയങ്ങൾ ഖുതുബിയങ്ങൾ അവർക്കും ഒരിക്കലും അവരെ ഒരു അവസ്ഥയിൽ എത്തിവരാം അവരൊരിക്കലും ഇനി താഴത്തേക്ക് വരില്ല നമ്മൾ പുറത്തൊരു അവനങ്ങനെയല്ല നമ്മൾ ഈ മഹേസിന് പറയേണ്ടത് മരിച്ചാൽ മഹേസിന് പറയൽ നല്ല കാര്യമാണ് ഉദുക്കുറു മഹേസിനെ മൗത്താക്കും നിങ്ങൾ പരസ്പരമുള്ള ഗുണഗണങ്ങൾ മരിച്ചാൽ നിങ്ങൾ എടുത്തു പറയണമെന്ന് മുഹമ്മദ് മുസ്തഫ എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം അത് കേൾക്കുമ്പോൾ നമ്മളിൽ ഇല്ലാത്ത സൽഗുണങ്ങൾ ആ മനുഷ്യനിൽ കേൾക്കുകയും അതെനിക്ക് പകർത്തണമല്ലോ എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അങ്ങനെ മുൻഗാമികളായ സാലിഹികളുടെ ജീവിത അവസ്ഥകൾ അത് കേട്ടിട്ടാണ് നമ്മൾ നന്നായിട്ടുള്ളത് നമ്മൾ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ളത് എപ്പോഴും ഇന്ന് തന്നെ വേപാട് ഉസ്താദ് ഒരാളോട് മകനെ നിസ്കരിച്ചാൽ ഇന്ന കാര്യം 1000 വട്ടം ചെല്ലാൻ വേണ്ടി പറഞ്ഞത് കാര്യം ഞാൻ കേട്ടപ്പോ എനിക്കത് വലിയ ഹൈറായ കാര്യമായി തോന്നി
അത് മരിച്ചു പോയ ആളെ അവരവരുടെ ജീവിതത്തിൽ ചെയ്ത വസിയത്ത് നമ്മുടെ ജീവിതത്തിലില്ല, നമുക്കതിന് പ്രശ്നം എനിക്കും ചെയ്യണമല്ലോ എന്ന്. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ 70,000 തവണ അല്ലാഹ് 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 എന്ന് പറഞ്ഞ മശായിഖുമാർ ആരിഫീങ്ങൾ ഈ അടുത്ത കാലത്ത് മരിച്ചവരെ എനിക്കറിയാം. മഗ്‌രിബിന്റെയും ഇശായിന്റെയും ഇടയിൽ 70,000 തവണ അവർ അല്ലാഹ് 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 എന്ന് പറയും. ഇതൊക്കെ പിൽക്കാലഘട്ടത്തിലേക്ക് പകർന്നപ്പോൾ ഇന്ന് അതൊക്കെ ചെയ്യുന്ന അനവധി അനവധി ആളുകളുണ്ട്. സാധാരണക്കാരെ അള്ളാഹു തആല അതുകൊണ്ട് ഉയർത്തി. എങ്ങനെ? അവർ ഈ ആയിരിക്കങ്ങളായ ആളുകളിൽ നിന്ന് കേട്ട് പഠിച്ച് നന്നായി, അല്ലെങ്കിൽ അവർ താരിഖ് കേട്ട് നന്നായി. ഇങ്ങനെ ഒരുപാട് അവസ്ഥകളുണ്ട്, കുറച്ചൊന്നുമല്ല. ഓരോ മഹാന്മാരിലും പിമ്പറ്റാൻ ധാരാളം ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട കണ്യാലമൂലം വഫാത്തായി, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. അവരെ ശൈഖാക്കിയവരും ഉസ്താദ്മാരുടെ ശൈഖായവരുമായ അനവധി ആളുകൾ കേരളത്തിലും ദക്ഷിണേന്ത്യയിലുമുണ്ട്. അവരൊക്കെ ആ മഹാനിൽ നിന്ന് പഠിച്ചു. അവര് വലിയ അതേപോലത്തെ ഒരാളായിരുന്നു. തുപ്പഞ്ചി മുഹമ്മദ് ഉസ്സിരാരി, അവർക്ക് ചില ഗുണഗണങ്ങൾ ഉണ്ടായിരുന്നു. അവര് മരിച്ചപ്പോഴാണ് പണ്ട് നമുക്ക് വെളിപ്പെട്ടത്. ആ ശൈലി അനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് മലബാറിലുണ്ട്. ഇങ്ങനെ ധാരാളം ധാരാളം ആരിഫീങ്ങൾ ഈ അടുത്ത കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മഹാനായ അത്തിപ്പറ്റം ഇതിമുട്ടി ഉസ്സിരാരി, അള്ളാഹു തആല അവരുടെ ദർജയേറ്റി കൊടുക്കട്ടെ. അവരൊക്കെ ഇതേപോലെ ജീവിച്ചവരാണ്. യഥേസമയത്ത് ഞാൻ ഇവരെ പറ്റി പറയുന്നത് എന്റെ അറിവ് വളരെ ക്ലാസിക്കായ അറിവാണ്. അതേസമയത്ത് എനിക്ക് മനസ്സിലായത് അള്ളാഹുന്റെ ആരിഫീങ്ങൾ ഔലിയാക്കൾ രണ്ട് ശൈലി. ഒന്ന്, അവര് ബാബ മുതുകുന്ന കുത്തുബായി വന്ന ആളുകളുണ്ട്. ഒരു സൈസ് ബാബ മുതുകുന്ന കുത്തുബായി വന്ന ആളുകളുണ്ട്. അതായത് ഉമ്മാന ഗർഭപാത്രത്തിൽ എത്തണ ഉമ്മനെ അവർ ആരിഫൈ അതായത് കുന്തു നബിയൻ കാനാദമു ബൈനൽ മാ ഇവത്വൈൻ, ആദം മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിൽ കടന്നപ്പോഴും ഞാൻ നബിയായിരുന്നു. ഇപ്പോഴും തിരിഞ്ഞിട്ടില്ല, ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. അത്രേ പറയണ്ടോളൂ. അന്നാണ് നബിയായത്, അതല്ല. അന്നാണ് നബിയായത് ചില മനസ്സിലാക്കും, അത് ശരിയല്ല. അന്നും നബിയായിരുന്നു എന്നേ ഉള്ളൂ. എന്നാ നബിയായത്? അത് ഈ പറയുന്നവരോട് പറഞ്ഞാൽ അവർക്കത് പെട്ടെന്ന് തിരിഞ്ഞോളുന്നില്ല. അന്ന് നബിയായിരുന്നു അതെ നബി അലൈഹിസ്സലാം. മണ്ണിന്റെ വെള്ളത്തിന്റെ ഇടയിൽ കടന്നപ്പോഴും ഹബീബാ നബി നബിയ, അതിനു മുമ്പോ അനൂപ നബി ആയിരിക്കും. അന്ന് നബി ആയിരുന്നു എന്നേ പറഞ്ഞിട്ടുള്ളൂ. അന്നാണ് ഞാൻ ആദ്യം നബി ആയത്, അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്നാണ് പോലെ ആ റസൂലുള്ളാഹി മുത്തു മുഹമ്മദ് മുസ്തഫ വലക്കത് ആതൈനാ ഇബ്രാഹിമ റുഷ്ദഹു മിൻ ഖബ്ൽ, നേരത്തെ തന്നെ ഇബ്രാഹിമിന് ഞാൻ വിവേകം നൽകിയിട്ടുണ്ട്. ആയത്തിന്റെ പരിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ സയ്യിദ് ഇബ്രാഹിം റുഷ്ദ് വിവേകം നൽകിയിട്ട്. ഏതാണ് നേരത്തെ ചിലർ പറയും ചെറുപ്പകാലത്താണ്, അതൊക്കെ ഒരു വർത്താനേ ഉള്ളൂ, അതൊന്നല്ല എന്റെ വേന. ആ മിൻകബിന്റെ വേന എത്രയാണ്? ഒന്നോ വേന. അതാണ് ഞാൻ പറഞ്ഞത്, ബാബ മുതിർന്ന് നബിയായി വരും, കുത്തുബായി വരും, ആലമുൽ മലക്കൂത്തിൽ ആലമുൽ അറുവായി കുത്തുബ മതിയൊക്കെ ആയി വരും. അതൊരു പാർട്ടിയ. അവരുടെ കസ്ബ് ചെയ്താലും കസ്ബ് ചെയ്തില്ലെങ്കിലും അവര് ഭൂമിയിൽ ഉള്ളവത്തരം ചില കാര്യങ്ങൾ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും, അത് നടന്നു. രണ്ടാമത്തെ ഒരു തരം വിഭാഗമുണ്ട്, അവര് സാധാരണ കുടുംബത്തിൽ ജനിക്കും, സാധാരണ മനുഷ്യന്മാരായി ജീവിക്കും, എന്നിട്ട് അവര് ആരിഫീങ്ങളിൽ നിന്ന് പകർക്കും, എന്നിട്ട് ആ ഫോട്ടോസ്റ്റാറ്റ് ഇങ്ങനെ വെക്കും. എല്ലാ ഫോട്ടോസ്റ്റാറ്റും അവർ പകർക്കും. അതാണ് മുസ്താബിഖൂന ഉലൈക്കൽ മുഖം. അവരാണ് പൊങ്ങും. അതിൽപ്പെട്ട ഒരാളാണ് അത്തിപ്പറ്റം ബുദ്ധിമുട്ടി വരുന്നത്, അതിൽപ്പെട്ട ഒരാളാണ് മാവാട് കുഞ്ഞു വേണ്ടത്. എനിക്ക് മനസ്സിലായതാണ് ഞാൻ ഈ പറയുന്നത്. ഇത് എന്റെ അബദ്ധ കർദല് സദസ്സിന് വേണ്ടി ഞാൻ പറഞ്ഞു കേറിപ്പോയിരുന്നല്ലേ. അന്ന് എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, മാവാട് കുഞ്ഞു മനസ്സിലായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. കാരണം വാട്സപ്പിലും മറ്റും മുഴുവനും ഉള്ളതില്ലാത്ത നുണകൾ വരുന്നത് എന്റെ പെണ്ണുങ്ങൾ ഇന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെയൊക്കെ വാട്സപ്പിൽ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു അതൊന്ന് ജീവി വിശ്വസിക്കാൻ. ഈ കുഞ്ഞിക്കോയ മുസ്ലിയാൻ ആരാന്ന് ഞാൻ പറഞ്ഞത്, കാരണം കുഞ്ഞിക്കോയ മുസ്ലിയാനുമായി എനിക്ക് 20 കൊല്ലത്തെ ബന്ധമുണ്ട്. ഇതാണ് കുഞ്ഞിക്കോയ. കുഞ്ഞിക്കോയ എന്ന് പറഞ്ഞാല് ഭായ വെള്ളിക്കരണ്ടിയിൽ കുത്തുബായി വന്ന ആളൊന്നുമല്ല. എന്റെ വീക്ഷണ പ്രകാരം ഒരു സാധാരണ മോചിയത്, പക്ഷെ ഉള്ളതിൽ ഇഖ്ലാസ് ഉണ്ടായി, ഉള്ളതിൽ തഖ്വ ഉണ്ടായി. എത്രയുള്ളത്? ഉള്ളത് ഇത്ര മതി.
അമ്പിയാക്കന്മാരെ കയ്യിൽ തന്നെ ഇത്രയും ഉള്ളത് അല്ലേ ഉറുദക്കാരൻ പറഞ്ഞു തങ്ങളെ കയ്യിലുള്ളത് അമ്പിയാക്കളിലേക്ക് ചേർത്താൽ അമ്പിയാക്കളിൽ കയ്യുള്ളത് ഹബീബിലേക്ക് ചേർത്താൽ അമ്പിയാക്കളെ കയ്യുള്ളത് ഓർഫ മിനൽ ബഹരി ഹബീബാവിന്റെ ബഹരിൽ നിന്ന് ഇങ്ങനെ മുഖ്യ എത്രയോ അമ്പിയാക്കന്മാരെ കയ്യിലുള്ളൂ നമ്മളിലേക്ക് ചേർത്താൽ അവര് ഏഴ് ബഹറിന്റെ അപ്പുറം ഇവരുണ്ട് റസൂലിലേക്ക് ചേർത്താൽ ദീമത്തെ റഷ്മ എന്ന് പറഞ്ഞാലേ ചുണ്ടോന്നിങ്ങനെ ഈമി കുടിക്കലാണ് എന്ത് പറയാ റഷ്മ അവർ റഷ്മ മിന ദിയമി എന്ന് പറഞ്ഞാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന മാനത്തിന് മഴ പെയ്തപ്പോ നബിമാരെ ചുണ്ട നീട്ടി ഈമ്പിയാൻ എത്ര വെള്ളം കിട്ടും ചാറ്റന്മായ പെരുമയല്ല മനസ്സിലായ റസൂലിന്റെ മാനാണ് മേഘം കൂടി നിൽക്കുന്ന മാനമാണ് മുഹമ്മദ് മുസ്തഫ അവിടുന്ന് മഴ പെയ്തു ഏത് മഴ പെരുമയല്ല എന്ത് ചാറ്റന്മായ പെയ്തപ്പോ അമ്പിയാക്കള് ഇങ്ങനെ ഈമ്പി അത്രേ ഓൾ കിട്ടിയിട്ടുള്ളൂ ഒരാൾക്ക് ശംസുലമ കിട്ടേണ്ട ആവശ്യമില്ല അങ്ങനെ നമുക്കൊന്നും കിട്ടൂല കിട്ടുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ കണ്ടാലും പോലെ കിട്ടിയൊരു ഇഖ്ലാസ് ഉണ്ടായാൽ മതി അള്ളാഹുമക്ക് തോഫീക്ക് തരട്ടെ ആ ഇഖ്ലാസ് ഉള്ള ശരിയായി ഞാൻ ഉസ്താദ് നന്നാകുക ഒന്ന് ഉസ്താദ് നന്നാണോ ഉസ്താദ് പേച്ചവനാണോ ശിഷ്യം നന്നാവില്ല അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ ഉസ്താദ് പേക്കാൻ വന്നാൽ ഒരു മനുഷ്യന് ഈ ദുനിയാവിലെ ഏറ്റവും ആദാബാണ് ഞാൻ മറ്റേ ആദാബ് ഈ ദുനിയാവ് വരാനില്ല അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ വമയുള്ളിൽ ഫലം തെജിത ലഹു വലിയ അള്ളാഹ് ഒരാൾ നന്നാകണം കരുതിച്ചില്ലെങ്കിൽ ഇതാണെങ്കിൽ അവിടെ ഇള്ളാലിന്റെ മേന പിന്നെ അവന്റെ മുന്നിൽ ഒന്നും ഉണ്ടാവില്ല ഒരു മുന്നിലുള്ള ആൾ നന്നായ ആളിലേക്ക് ചേരാൻ അങ്ങോട്ട് കഴിയൂല അപ്പൊ നമ്മൾക്ക് ഏതെങ്കിലും നല്ല ആളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് അള്ളാഹു നമ്മളോട് ചെയ്ത റഹ്മത്താണ് ഒന്നാമത് ഉസ്താദ് എന്നാണ് കുഞ്ഞിക്കോടിയുടെ ഉസ്താദ് ഒക്കെ രണ്ടു തരം ഉസ്താദ്മാരുണ്ട് ശരിയാറ്റിന് ഉസ്താദുണ്ട് ഹക്കീഖത്ത് ദുരീഖത്തിന് ഉസ്താദുണ്ട് രണ്ടുണ്ട് ദീനി പറഞ്ഞ മൂന്ന് കാര്യമാണ് അത് രണ്ടു കാര്യം എന്ന് ഒരാൾ വിചാരിച്ചാൽ അവൻ വിഡ്ഢിയാണ് ഒന്നാക്ക സാധ്യതിന്റെ അതിൽ കാരണമാണ് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ വഹാബിയത്തിന്റെ ദീനിന്റെ ദീന് രണ്ടാം ഹക്കായ ദീനും സുന്നിയാ ദീനും മൂന്നാം ഒന്നാൽ ഇസ്ലാം ഒന്നാൽ ഇമാൻ ഒന്നാൽ എഹ്സാൻ വഹാബികളുടെ ദീൻ എന്ന് പറഞ്ഞാൽ അൽ ഇസ്ലാം വൽ ഇമാൻ എഹ്സാൻ അവർ അംഗീകരിക്കൂല തൊള്ളോണ്ട് അംഗീകരിക്കും അതിനപ്പുറത്തേക്ക് അംഗീകരിക്കൂല ഹരീദിൻ അങ്ങനെ ഉണ്ട് എന്ന് പറയും അങ്ങനത്തെ ഒരു സംഗതി അവർ അംഗീകരിക്കൂല സുന്നികൾ അങ്ങനെയല്ല സുന്നികൾക്ക് ദീനിന് മൂന്ന് ശാഖ ഉണ്ട് അൽ ഇസ്ലാമു വൽ ഇമാനു വൽ എഹ്സാൻ സയ്യിദ് നാജിബിനി മുത്തറസൂള്ളാനോട് പോയി ചോദിക്കുന്ന ഈ കാര്യം എന്താ അപ്പൽ ഇസ്ലാം അവ പറഞ്ഞു ഒമൽ ഇമാൻ അവ പറഞ്ഞു ഒമൽ എഹ്സാൻ അവ പറഞ്ഞു എന്നാ എഹ്സാൻ അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകൻ തറാ ഫഇന്നഹു യറാക ഖൽബിന്റെ ഇന്റെ സഫാ അപ്പോഴാണ് അൻ തഅബുദല്ലാഹ കഅന്നക തറാ നമ്മൾ സുന്നികളാണ് നമുക്ക് ഇതിലൊക്കെ ഉസ്താദ്മാരുണ്ടാവും ഇസ്ലാം ഈമാൻ നമുക്ക് ഒരു ഒരു തരം ഉസ്താദ്മാർ പറഞ്ഞു തരും എഹ്സാൻ വേറെ തരം ഉസ്താദ്മാർ കാട്ടിത്തരും ഏതാ എഹ്സാനും ഈമാനും ഇസ്ലാമും തമ്മിൽ ചെറിയ വ്യത്യാസം ഈമാനും ഇസ്ലാമിനും പരീക്ഷ ജയിക്കും എഹ്സാനിൽ പരീക്ഷ ജയിക്കൂല എഹ്സാൻ കൂട്ടിക്കൊണ്ടുവന്നാണ് പഠിപ്പിച്ചു കൊടുക്കല അതിൽ പരീക്ഷ അതിൽ പരീക്ഷ ഇവർ നടത്തും അതെങ്ങനെ ഒരു സ്വൽ മുതലായി മുമ്പാണ്ട് കാത്തോവർ ഉസ്താദിന്റെ ഒരു വാക്കിന് വേണ്ടി മൂന്ന് കൊല്ലം കാത്തിരുന്നു ഓസുലാലും സ്വബറാണ് പരീക്ഷിച്ചു 20 കൊല്ലാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഹാറൂനി റളിയല്ലാഹു കൂടെ കൂട്ടിക്കൊണ്ടിരുന്നത് ഒരു വാദ്യക്കാരനെ ആരെ വാദ്യക്കാരൻ ഹസൻ സഞ്ചരി ഓതി കൊടുക്കലും പഠിപ്പിച്ചു കൊടുക്കലൊന്നുമില്ല ഓത്തും പഠിപ്പിക്കലൊന്നുമില്ല ഒപ്പം അങ്ങനെ നടത്തുക 20 കൊല്ലാണ് കഴിഞ്ഞപ്പോ ഹസാനാണ് പൂത്തു ആ ഹസൻ പിന്നെ ഹാജയായി അറിയപ്പെട്ടു അതാണ് ഹാജ മുഹീദ്ദീൻ ചിസ്തി അജ്മീരി അത് ഒപ്പം കൊണ്ടിടക്കാം അഞ്ചാമത്തെ വകുപ്പ് ഹൃദയം നന്നാകാനുള്ള മരുന്ന് അഞ്ചെണ്ണമാണ് ആഴത്തിൽ ആലോചിച്ച് ഖുർആൻ ഓതലാണ് ഒന്ന്
ودواء قلب خمسة فتلاوة بتدبر المعنى وللبطن الخلاء വയറ് കാലിയാക്കലാണ് രണ്ടാമത്തെ കാര്യം. അതാണ് ആയിരിക്കുമൊക്കെ വയറ് കാലിയാക്കുന്നവരിൽ മനസ്സരിച്ചത്. മൂന്ന്, രാത്രി അള്ളാഹുവിന്റെ മുന്നിൽ കുന്നിൽക്കലാണ്, സ്വന്തം ഹിസാബ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുക. തജുസ്കരിക്കല്ല, തജുസ്കരിക്കാന്ന് മാത്രമല്ല എന്റെ വയന, സ്വന്തം ഹിസാബ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കുക, കരയുക. ഞങ്ങള് ബഹുമാനപ്പെട്ട മഹാനായ എന്തിയുട്ടി സ്ഥലം ഉസ്താദിന്റെ അടുത്ത് ഒക്കെ ഉസ്താദിന്റെ അടുത്ത് ഞാൻ ഊതി പഠിച്ചിട്ടുണ്ട്. ഊതി പഠിക്കുന്ന കാലത്ത് രാത്രി 2 മണിക്ക് ഉസ്താദിന്റെ റൂമിൽ ഇങ്ങനെ താജുസ്കരിക്കുക, താജുസ്കരിക്കുന്ന ഓത്ത് ഉറക്കെ ഓടും. ഉസ്കരിക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഓതും, ഓത്ത് ഇങ്ങനെ കേട്ടി 2 മിനിറ്റ് 3 മിനിറ്റ് ഓത്ത് കേട്ടു, ഓത്ത് കേൾക്കും, പിന്നെ ഒന്നും കേൾക്കൂല. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും ഓത്ത് കേൾക്കും, പിന്നെ കേൾക്കൂല, പിന്നെയും കേൾക്കും, പിന്നെ കേൾക്കൂല. അപ്പൊ ഇതെന്തായാലും മനസ്സിലാക്കാൻ വേണ്ടി ഒരിക്കലും ഞങ്ങൾ ചില ആളുകൾ അട്ടപ്പാതിരക്ക് വാതിന്റെ വെടവിലൂടെ നോക്കി. അപ്പൊ എന്താ സംഭവം? ഈ 2 മിനിറ്റ് ഓടിയിട്ട് പിന്നെ കരയാ, പിന്നെ ഓടാൻ വയ്യ. അള്ളാഹുവിനെ ദർജയേറ്റ്, അള്ളാഹു ദർജയേറ്റ്. എന്റെ ഉസ്താദ് ഓക്കെ സെന്റി മിനിറ്റ്, ഞാൻ അവരെ അവസാനത്തെ കാലത്തെ ശിഷ്യനാണ്, അവർ ആദ്യ കാലത്തെ ശിഷ്യനാണ്, ബഹുമാനപ്പെട്ട ചെർഷീദ് സെന്റി മുസ്ലിയാരി. ഷെർഷീദ് സെന്റി മുസ്ലിയാരുടെ ഉസ്താദാണ് ഓക്കെ സെന്റി മുസ്ലിയാരി, ആദ്യ കാലത്തെ ശിഷ്യൻ, ഞാൻ അവസാനത്തെ കാലത്തെ ശിഷ്യനുമാണ്. അപ്പൊ ഇവര് ഇവരൊക്കെ ഹിസാബ് ഒരു മഹാസഭത്ത് ചെയ്യാം, സ്വന്തം ഹിസാബ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ അതാണ് ഒക്കെയാമുലയിലിൻ. പിന്നെ ഒത്ത വറോ ബിസ്സഹർ, അതിന്റെ അവസാന ഭാഗത്ത് അള്ളാഹുവിലേക്ക് കരഞ്ഞു വീഴുക. പിന്നെ ശ്രദ്ധന്മാരായ ആളുകളുടെ മജ്ലിസിൽ ഇരിക്കുക, ഇരുത്തുക. മുജാലസാത്ത്, മുജാലസാത്ത് എന്ന് പറഞ്ഞാലേ അവരുള്ളോടത്തേക്ക് അങ്ങോട്ട് പോവുകയും ചെയ്യാം, അവരങ്ങോട്ട് കൂട്ടുകയും ചെയ്യാം. ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, അവരിൽ എത്തിയില്ലെങ്കിലോ അവരിൽ എത്തുന്നതായി സങ്കല്പിക്കുക, അവരെ നമ്മളെ കൽബിലേക്ക് ഇങ്ങോട്ട് ഇരുത്തുക, നമ്മളെ അവരെ കൽബിൽ ഇരുത്താൻ നോക്കുക. അങ്ങനെയൊക്കെ അർത്ഥം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യുമെന്നറിയോ? ഈ ആളുകൾ പൊന്നോ? സത്യം പറഞ്ഞാൽ കനിയിൽ നടക്കുമ്പോൾ ഒരു മണ്ണുരുളയാണ് സ്വർണോ. പിന്നെ അതിനെ എന്ത് ചെയ്യാണ്? പിന്നെ അതിനെ ശുദ്ധീകരിക്കുക. ആദ്യം മണ്ണ് പോകും, നാരും അതിനെ ആഭരണമാക്കാൻ പറ്റൂല, തങ്കപ്പെടൂല. പിന്നെ അതിനെ എന്ത് ചെയ്യുന്നറിയോ? കേയൊക്കെ ശുദ്ധീകരിച്ച് റിഫൈൻ ചെയ്ത് ശുദ്ധീകരിച്ച് ഈ പ്രോസസ്സിംഗ് എത്ര ഇട്ടോ അതിനനുസരിച്ച് തങ്കപ്പെടും. ഈ ലോഹത്തിനെ കൊണ്ടുപോയിട്ട് ഈ സ്വർണം എന്ന ലോഹത്തിനെ കൊണ്ട് തീയിലിടും, തീയിലിട്ട് പിന്നെ തീയിലിടും, പിന്നെ തീയിലിടും, പിന്നെ തീയിലിടും, പിന്നെ തീയിലിടൽ കുറഞ്ഞാൽ മോശപ്പെട്ട പൊന്നാവും. അങ്ങനെ ശുദ്ധീകരിക്കും. ഇതന്നായി പെട്ട ഒരാളാണ് ബാബാട് കുഞ്ഞിക്കോൻസിനെ. അവർക്ക് അള്ളാഹുത്താല കൊടുത്തത്ര താല്യം, മാഷാ താല്യം, പഠിക്കേണ്ടത്ര പഠിച്ചു കഴിഞ്ഞപ്പോൾ, ശരിയത്തിന് വിജ്ഞാനം പഠിച്ചപ്പോൾ, അവര് തസവ്വുഫിന്റെ വിജ്ഞാനം പഠിക്കാൻ വേണ്ടി മഹാന്മാരെ തേടി. അങ്ങനെ കുറെ മഹാന്മാരെ അവർക്ക് കിട്ടി. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഉമർ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ, വളരെ ഉറക്കാമി ഇവർ അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ആര്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് സിറാജുദ്ദീൻ. ആര് ഷെയ്ഖ് സിറാജുദ്ദീൻ? ദുനിയാവിൽ ഒരു മനുഷ്യന്റെ മുന്നിൽ മഹാനായ ഷെയ്ഖ് ശംസുദ്ദീൻ. ഞാൻ ഷെയ്ഖ് സിറാജുദ്ദീന്റെ മുന്നിൽ സുജൂദിയും. അതാണ് ഷെയ്ഖ് സിറാജുദ്ദീൻ. ആ ഷെയ്ഖ് സിറാജുദ്ദീന്റെ കാമിലായ ഖലീഫയാണ്. ആര്? പാട് ശാഖകളിൽ ഉമറുൽ ഖാദിരിയുടെ തെർബിയത്ത് നടന്നത്. ഉമറുൽ ഖാദിരി ആണ് ആ തെർബിയത്ത് വന്നത്. മലപ്പുറം പരിസരത്താകുമ്പോൾ അത് ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെയാണ് വന്നത്. അത് തന്നെ ഒപ്പം കൂടിയാണ് നന്നായി. അങ്ങനെ നന്നായി. അവരെന്ത് ചെയ്തു? അവര് ഈ മഷായിഖന്മാരായ ഉസ്താദ്മാരെ മുന്നിൽ അവരെ കൽബിനെ കൊണ്ട് വെച്ചു കൊടുത്തു. അപ്പോൾ അവരെ തെർബിയത്ത് ചെയ്തു. അപ്പോൾ അത് നന്നായി. അത് നന്നാവാണ്ട് ആകണം. ഇൽമിന് വേണ്ടി നിറച്ചല്ലേ ഉണ്ട്, അതിൽ ഹസിയത്തുള്ളുണ്ടെങ്കിൽ ഇൽമ ഹിക്മത്തായി വരണം. ഇല്ലെങ്കിൽ ഇബ്ലീസിനുണ്ട് ഇൽമ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇൽമ ഇബ്ലീസിനും ഉണ്ട്. ഇനി ആ ഇൽമ ലൈനത്തുള്ള ഈ ഹിക്മത്താണ്. യുഗത്തിലെ ഹിക്മത്ത ഹിക്മത്തെ കാച്ചി 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 ഹസിയത്തുള്ള ചേരണം. അതാണ്
പഠിച്ചോനെ പേടി. അള്ളാഹു തൗഫീക് തരട്ടെ. ഇൽമേ ഇൽമായതുകൊണ്ട് പഠിച്ചോനെ പേടി ഉണ്ടാവില്ല, ഹിക്മത്തിൽ പഠിച്ചോനെ പേടി ഉണ്ടാവും. ഇൽമിന് കാച്ചിയാണ് ഹിക്മത്ത്. യുക്തിൽ ഹിക്മത്ത് മയശാ, ഹിക്മത്ത് അള്ളാഹു ഉദ്ദേശിച്ചേ കൊടുക്കുള്ളൂ. ഒന്നാ യുക്തൽ ഹിക്മ, പഠിച്ചോനെ പേടിയുള്ള ഇൽമിന് ഹിക്മത്ത് അറിയാം. പഠിച്ചോനെ പേടിയുണ്ട് ഇൽമുണ്ട്. അന്നെ വാവാട്, അന്നെ അത്തിപ്പറ്റ, അതന്നെ ഉണ്ണിയാല, അതന്നെ തൃപ്പം ചൊല്ലിയത്. അവര് പല തെറച്ചിയിലാണ്, എല്ലാവരും ഒരു തെറച്ചിയിലാന്ന് തന്നെയാ പറയുന്നത്. അവരൊക്കെ പല തെറച്ചിയില, പല തെറച്ചിയിലാണ്. പക്ഷെ അവർക്ക് ഹർഷിയത്തുള്ള ഒക്കെ കാണുന്നുണ്ട്. എല്ലാം സാധനമാണ് എന്ത് പഠിച്ചോനപ്പേടി. പഠിച്ചോനപ്പേടി കണ്ണിയൽക്കുണ്ട്, തിരുപ്പഞ്ചിക്കുണ്ട്, അത്തിപ്പറ്റക്കുണ്ട്, വാവാട് സാധനുണ്ട്, ഇവർക്കൊക്കെ ഉണ്ട്. ഇവരിലെല്ലാം ഹർഷിയത്തുള്ളത്. പക്ഷെ പല തട്ടില, പല ലെവലില, പല രീതിയില. അതല്ലാണ്ട് ഫയമാനാത്ത അവർക്ക് പല രൂപത്തില വന്നത്. എന്താണെങ്കിലും പഠിച്ചോനപ്പേടി ഉണ്ടായാൽ മതി, ഞാൻ രക്ഷപ്പെടും. ബാക്കിയൊക്കെ അള്ളാഹു റഹ്മത്തിന് അള്ളാഹു കൊടുക്കാൻ. അള്ളാഹു എന്റെ മലയാളിയല്ലേ, അള്ളാഹു തരട്ടെ, അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. ഇതാണ് വിഷയം. കൊറേ പഠിക്കാനല്ല, 12,000 മഷിക്കുപ്പിയാണ് സത്യ ഭരണത്തോടുത്ത് ബാക്കിയായത് എന്ന തഫ്സീർ. അങ്ങനെ തഫ്സീറിൽ 12,000 മഷിക്കുപ്പി അയാളെ മുന്നിലുണ്ടായിരുന്നു. അതായത് അയാൾ പറഞ്ഞത് കേട്ട് ഇതാൻ വന്നോര് മൂസാനബിന്റെ കാലം നടങ്ങൾ വിചാരിച്ചത്. മൂസാനബി അലൈഹി സ്വലാത്തു വസ്സലാം BC 1407, BC 1406, BC 1404, BC 1395 ആയിരിക്കാം മരിച്ചത് എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. ഇങ്ങനെ മൂന്നാല് താരീഖ് ഞങ്ങളുണ്ട്. ഒന്നിരിക്കൽ BC 1407, 1406, ഒരു 4 നൂറ്റാണ്ട് കഴിഞ്ഞു അപ്പോഴത്തേന് മൂസാനബി വന്നിട്ടുണ്ട്. ആരിമാണ് ആരിമല്ലാമ്. അപ്പൊ നമ്മളെക്കാൾ എത്ര കാലം കുറഞ്ഞ താരീഖാണ്? 4,000 മഷിക്കുപ്പിയെങ്കിലും ഉണ്ട്. 4,000 വന്ന ആളുകൾ ഇയാൾ പറഞ്ഞൊക്കെ എഴുതിയിരിക്കാം. അത്രയും വലിയ ആലിമായിരുന്നു ആര് ബല്യാം. പക്ഷേ കാത്തിരക്ഷിക്കട്ടെ. എന്ത് ഹർഷ്യത്തുള്ള ഉണ്ടായില്ല, പഠിച്ചോനെ പേടിണ്ടായി. അത് നമുക്ക് തുറന്നിട്ടെ. അപ്പൊ കൊറേ ഉണ്ടാ കിട്ടുന്നല്ല വേണ്ടത്, കിട്ടുന്നില്ല പഠിച്ചോനെ പേടി കൂടി കിട്ടുക. അത് ഈ മനുഷ്യന്മാരിലൊക്കെ ഉണ്ടായി. പിന്നെ അവരവർക്ക് അവർക്ക് ദീൻ തിരിഞ്ഞു. ദീൻ പഠിപ്പിക്കാൻ തിരിയലും ദീൻ തിരിയൻ രണ്ട. ദീൻ പഠിപ്പിക്കാൻ തിരിയുക, ദീൻ തിരിയുക, ദീൻ പഠിപ്പിക്കാൻ തിരിഞ്ഞോണ്ട് ദീൻ തിരിഞ്ഞോളുന്നില്ല. ദീൻ തിരിഞ്ഞോണ്ട് ദീൻ പഠിപ്പിക്കാൻ തിരിഞ്ഞോളൊന്നുമില്ല. ഒരാൾക്ക് ദീനാണ്, പക്ഷെ കോളേജ് പ്രൊഫസറാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഇങ്ങനെ ചെല്ലി കൊടുത്ത് ഓതി കൊടുക്കാനൊന്നും അയാൾക്കറിയില്ല. പക്ഷെ ദീനാണ്, നേരെ മറിച്ച് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുണ്ട്. അയാൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ അറിയില്ല. എന്തറിയില്ല? ദീൻ അറിയില്ല. ദീൻ അറിയണമെങ്കിൽ പഠിച്ചവനെ അന്വേഷിക്കണം. പഠിച്ചവനെ അറിയണ്ട, പഠിച്ചവനെ ആരും അറിയില്ല. പഠിച്ചവനെ അന്വേഷിക്കണം എന്ന അറിവാണ് ദീൻ അറിയല്. അല്ലാഹു തൗഫീക് തരട്ടെ. അതാണ് ദീൻ അറിയ. ദീൻ അറിഞ്ഞവർക്ക് ദുനിയാ പറയും, ദുനിയാ പറഞ്ഞവർക്ക് ദീൻ അറിയില്ല. ദീൻ അറിഞ്ഞവർക്ക് ദീനിന്റെ മഹത്വം അറിയും, ദുനിയാവിന്റെ നിസാരത്വം. ഇതന്നെ ഇതന്നെ ബാബ മുതലും കുത്തുമെന്ന് വേണ്ട. ഇങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് തലവെച്ചു കൊടുത്തു, അയാൾ പറഞ്ഞതുപോലെ ജീവിച്ചു. മഹാന്മാരായ ഉസ്താദ്മാര്, നല്ല ഉസ്താദ്മാരെ കിട്ടി. ബാബാടുസ്താദിന്റെ നേട്ടപ്പിൽ പറഞ്ഞൊക്കെ അതൊക്കെ നിങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. ഈ മനുഷ്യനിപ്പം 10, 15, 20 കൊല്ലം നടന്നോലും ഞങ്ങളൊക്കെ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഈ മനുഷ്യന്റെ കൂടെ 10, 15 കൊല്ലം 20 നടന്നോലും ഞങ്ങള്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾക്ക് ഒരു കമ്മി ഉണ്ട്? എന്ത്, ആ മനുഷ്യനെ പോലെ ജീവിക്കാൻ നോക്കുക. അള്ളാഹു തൗഫീക് തരട്ടെ. അപ്പുറപ്പുറൊന്നും നോക്കണ്ട, നല്ലോണം ചിന്തിക്കണം. ഈ പറയുന്ന ചിന്തിക്കണം. ഒരാൾക്ക് ദീൻ മനസ്സിലായാൽ, ദീൻ മനസ്സിലായാൽ ദീനിന്റെ ഉലുവിയത്ത് മനസ്സിലാവും, ദുനിയാവിന്റെ സുഫിനിയത്ത് മനസ്സിലാവും. ദുനിയാവ് സലാം തിരിയും, ദീന്റെ വലുപ്പത്തിനും തിരിയും. ദുനിയാവ് തിരിഞ്ഞവന് ദീന് തിരിയില്ല. ഇവർക്കൊക്കെ എന്തേ കിട്ടിയത്? അവർക്ക് ദീനം തിരിഞ്ഞപ്പോ ദുനിയാവിന്റെ നിസാരത്വം തിരിഞ്ഞു. അപ്പൊ പിന്നെ അവരെന്തായി? ദുനിയാവിന് വേണ്ടി കടിപിടി കൂട്ടിയില്ല. ബാക്കി പണി സഹിയായ അജുവതായ ധർമ്മിഷ്ഠനായ പഠിച്ചോൻ ചെയ്തരും. നമ്മക്ക് എത്രയുള്ളൂ? നമ്മൾ നാടാകെ പായണ്ട. ഇപ്പൊ ഒരു പാച്ചിലിന്റെ കാലാണ്. എവിടെ ക്ലാസ്? അവിടെ പോവുക. വാട്സപ്പ് തുറന്നാൽ എല്ലാ മൂല്യന്മാരും മേറും. മാറമാസത്തെ ചെയ്യേണ്ട അമലൊക്കെ ഓരോ മൂല്യന്മാരും പറഞ്ഞത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത മാറം വരെ ചെയ്താലും തീരുക. ഞാൻ ചെയ്യോ? ചെയ്യൂല്ല. എന്ത്? ചെയ്യാനല്ല കേട്ടത്, കേൾക്കാനാണ് കേട്ടത്. എന്തിനാ കേട്ടത്? അതൊരു രസം. ഇതൊക്കെ ഇന്നത്തെ പുതിയ കാലം. പഴയ കാലത്ത് അങ്ങനെയല്ല. പഴയ കാലത്ത് കുറഞ്ഞ വിവരമുള്ളൂ. പക്ഷെ അതുമല്ല, കാച്ചി വരും തങ്കാക്കും. ആ തങ്കമാക്കുന്നതിൽ ഇവരൊക്കെ വിജയിച്ചു. അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. അവര് പണി അവരെ എടുത്തു, ബാക്കി അവര് പണി എന്താ? ബാക്കി റബ്ബിന്റെ പണിയാ. ഒരാളെ പണി എന്താ? നല്ല ഉസ്താദിനെ തേടുക. അള്ളാഹു
അക്കാര്യങ്ങളിൽ നിന്ന് പകർത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തേടുക. അക്കായ മാർഗം ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ പരിശുദ്ധ ദീനും സിക്കും സ്വലാത്തും ഖുർആനും അതിനെ അവലംബിക്കുക. പറഞ്ഞ ഉണ്ടാവശ്യമില്ല, അല്ലാഹു തൗഫീക് തരട്ടെ. പിന്നെയോ, പിന്നെ എന്ത് ചെയ്യാം? ബാക്കി അള്ളാഹുവിനെ ഏൽപ്പിക്കുക. കഴിഞ്ഞ് ബാക്കിയൊക്കെ അള്ളാഹു നടത്തും. നമ്മൾ നന്നായാ മതി. ദുനിയാവിന് വേണ്ടിയുള്ള കടിപിടി അവസാനിപ്പിക്കും. യമൻ ഷാബ് കച്ചവടം ചെയ്ത മുതലാളിയാണ് സയ്യിദ് സുലൈമാൻ. ഉറക്കെ പറ സയ്യിദ് സുലൈമാൻ, കച്ചവടം വേറെ, കച്ചവടം ദുനിയാവല്ല, ദുനിയാവ് കച്ചവടമല്ല. 10 പൈസ കയ്യിലില്ലാത്തവൻ ദുനിയാവിന്റെ ആളായിരിക്കും, നാട്ടിന് വലിയ മുതലാളി ആഹ്റത്തിന്റെ ആളും ആയിരിക്കും. രണ്ട് വിഷയം. അതുകൊണ്ട് ഇവര് എന്ത് ചെയ്തു? ഇവരെ അവർ ദുനിയാവിന്റെ കടിപിടി അവസാനിച്ചു. ദുനിയാവ് നിസ്സാരാണെന്ന് അവരെ മനസ്സിലാക്കി. അവരുള്ളവരോട് അമര ചെയ്തു. അവർ ദുനിയാവിന്റെ കടിപിടിക്ക് വേണ്ടി കൂടിയില്ല, അവർ ജനങ്ങളെ ഇസ്ലാഹിന് വേണ്ടി പ്രവർത്തിച്ചു. അവരെ കഴിഞ്ഞ അവരെ നന്നായി. പഴയ കാലത്തെ കഥ പറയാണ് ഞാൻ, 10-30 കൊല്ലം മുമ്പുള്ള കഥ പറയാണ്. തിരുപ്പഞ്ചു സ്ഥാൻ പരിസരത്തൊക്കെ അറിയപ്പെടുന്ന ആര്യമും വലിയ ഒരു സ്വാലിഹും ഒരു മുത്തക്കയായ ആളുമാണ് തിരുപ്പഞ്ച് മുഹമ്മദ് മുസ്ലിം. അപ്പൊ അവര് ഒരാവശ്യത്തിന് അല്ലെങ്കിൽ ഒരാവശ്യത്തിന് ഉസ്താദിനെ കാണാൻ പോകുന്നവരാണ് നാട്ടുകാര്. ഇവര് ജമാഅത്തിന് ഈ പള്ളിയൊക്കെ വന്നാൽ ജമാഅത്ത് കഴിഞ്ഞ സുന്നത്തുസ്കാരം കഴിഞ്ഞ ഉസ്താദ് തിരുപ്പഞ്ചി പള്ളി വയലോടും. അപ്പൊ ഇവർക്ക് കുടുങ്ങി, അതായത് ഇവർക്ക് എണീറ്റ് പോകാൻ വയ്യ. ഇവരെ വയലോ അറിഞ്ഞ വയലോ ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം, 4 ദിവസം, 10 ദിവസം കഴിഞ്ഞിട്ട് വയലോ അവസാനിച്ചില്ല. വയലോ അങ്ങനെ തുടർന്നപ്പോ കമ്മിറ്റിക്കാർക്ക് കുസുകുസു പറഞ്ഞു തുടങ്ങി. ഇപ്പൊ നിർത്താൻ എന്താ കേട്ട? അപ്പോൾ ഇവരിങ്ങനെ ആലോചിച്ചു, എന്താ ചെയ്യാ? അപ്പൊ നമുക്ക് പൈസ ഉണ്ടാക്കി അത് കൊടുക്ക. സാധാരണ വയലു പോകുമ്പോഴാണെങ്കിലും ഉസ്താദ്മാർക്ക് എന്തെങ്കിലും വല്ല കൈമടക്കം കൊടുക്ക. അപ്പോ വയല് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ ഉസ്താദിന്റെ കയ്യിലാണ് കൊണ്ടുകൊടുത്ത്. പിന്നെ ഇപ്പൊ ഉദ്യ ആയല്ലോ, അപ്പോ പിന്നെ പല ആവശ്യം ഉണ്ടാവും. ഞാനിപ്പൊ ബദരീങ്ങൾ ആണ്ട് എങ്ങനെയാ നടത്താൻ ആലോചിക്ക. ആയിക്കോട്ടെ, ഞാനിപ്പോ പോത്തിനെ വാങ്ങിക്കാം, അതിനെ ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. പൈസ ഏൽപ്പിച്ച് അയാള് വെള്ളി തുടങ്ങി. ഓർക്ക് മനസ്സിലായി ഇത് നിർത്താൻ കഴിയില്ല, ഇത് നിർത്താൻ കഴിയില്ല, ഇത് പൈസക്ക് പറയല്ല, ഇത് അള്ളാഹ്ക്ക് പറയാം. ഒരു നട്ടാൻ ഒരു കേട്ടില്ലെങ്കിലും അതെന്നെ മേത്തരം കുതിരപ്പുറത്ത് മാത്രം യാത്ര ചെയ്യുന്ന ആരിഫ്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞ ഇമാമുകളും ഉണ്ട്, അങ്ങനെയും ഉണ്ട്. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പോലും നാളെ അടുത്തെത്തുമ്പോൾ അബുൽ ഹസൻ ഷാദിനിയുടെ കൊടിയുടെ കീഴിലായിരിക്കും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അവർക്കാരും അവരെ കുപ്പായ സ്ഥിരിട്ടതിരുമല്ല, മുഴിയാനും മുഴിയാതിരിക്കലും അല്ല, കാറും യാത്ര ചെയ്യലും യാത്ര ചെയ്യാതിരിക്കലും അല്ല. അതൊന്നും അവരുടെ വിഷയമല്ല. അവരുടെ വിഷയമോ? അവരുടെ വിഷയം അവരുടെ കൽബിൽ അല്ലാഹു അല്ലാത്തൊരാളുണ്ട്. ഒരു ഹക്ക് പറയുന്നിടത്ത് അവർക്ക് ഒരു മടിയില്ല, ഹക്ക് പറയുന്നിടത്ത് മടിയില്ല. ജനങ്ങളെ കുറിച്ച് അവർക്ക് ഒരു മസ്ലഹത്തല്ലാത്തൊരു ലക്ഷ്യമല്ല. ജനങ്ങളെ തിരുത്തി കൊടുക്കാൻ അവർ തയ്യാറാണ്. അവരാരോടും നാദിമാണ്. ഖേദി, ഖേദി, ഖേദം, ഒരുതരം ഖേദം. പുണ്യ റസൂൽ ബദറിന്റെ കലീബിന്റെ അടുത്ത് വന്ന് പറഞ്ഞില്ലേ, അൽ വജദ്തും മാ വഅദ റബ്ബുക്കും ഹഖാ. ഞാൻ ആ പറഞ്ഞു, നേരാണ് അബൂ ജഹലെ, എന്തിനാണ് ചങ്ങാതി ഇങ്ങനെ നശ്? എത്ര വട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് സ്വീകരിച്ചുകൂടായിരുന്നു. അതൊരു നിലക്ക് ഖേദാണ്. അതായത് റഹ്മത്തുൽ ലിലാലമീനാണ് മുഹമ്മദ് മുസ്തഫ. ഈ ലിലാലമീനിൽ ആരും പെടും? അബുജഹൽ പെടും. എല്ലാവർക്കും കരുണ മുഹമ്മദ് മുസ്തഫ. അത് അബുജഹലിനോട് റസൂലുള്ള കേറുന്നുണ്ട് നന്നാണ് അവസാനം വരെ. പക്ഷെ അന്നായി അപ്പൊ ഒരു നിലക്ക് ഖേദാണ് നന്നായി കൂടായിരുന്നു. എത്ര വട്ടം പറഞ്ഞു, ഹൽവജത്തും അവർ ദുനിയാവിനെ ആഗ്രഹിക്കുന്നില്ല, അവരിൽ ഫസാദ് ആഗ്രഹിക്കുന്നില്ല, അവരെ കൂടെ ഫസാദ് ഉണ്ടാവില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ തന്നെ ഇനി അതൊക്കെ ഈ പറഞ്ഞ ഒക്കെ എടുത്ത് ചോക്കി മനുഷ്യനിലേക്ക് വേറെ കുഞ്ഞു മനസ്സിലായി. ഞാൻ മനസ്സിലാക്കിയത്തോളം സഹയ്യ, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഗുണമാണ് സഹാവത്ത്, ധർമ്മം കൊടുക്കുക. അതിന് മടിയില്ല, എന്തൊക്കെ മടിയില്ല, ധർമ്മം കൊടുക്കുക. ലോകത്തെ ഏറ്റവും വലിയ ധർമ്മിഷ്ടനാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ റസൂലുള്ളാഹിനെ പകർത്തിയവരൊക്കെ ധർമ്മം കൊടുക്കും, കുടിക്കുന്നു, പറയപ്പെടാൻ, കേൾക്കപ്പെടാൻ. വല്ലാത്തൊരു നിർമ്മലമായ മനസ്സ്,
കുട്ടികളെ പോലെ നിർമ്മലമായ മനസ്സ്, ആരെ ഇക്രാമ ചെയ്യാനുള്ള ഒരു മനസ്സ്, ബഹുമാനിക്കേണ്ടവരെ മുഴുവൻ ബഹുമാനിക്കും, ഏത് സാധാരണക്കാരെയും ബഹുമാനിക്കും, എല്ലാവരും ബഹുമാനിക്കും, ആരെയും നല്ല മാർഗത്തിലേക്ക് കാണും. ഞങ്ങൾ വരിച്ചെടുക്കുന്ന കാലത്ത് ഏതെങ്കിലും കുപ്പായത്തും കൊല്ലൊക്കെ ഇട്ട ചില ആളുകൾ, ഒട്ടൊക്കെ ഇട്ട ആളുകൾ, കൊണ്ടോട്ടിയങ്ങാടിയിലൊക്കെ നടക്കുന്ന ആളുകൾ, ഇടക്ക് കോടങ്ങാട് പള്ളിയിൽ ഞാൻ ദർശനം പഠിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട കാപ്പിലും മറുപടിയിലേക്ക് എടുത്തു വരും. റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാഹു ദർജയേറ്റ് കൊടുക്കട്ടെ. അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നാല് പൊറാട്ടി ഇറച്ചിയൊക്കെ കൊണ്ടുവച്ച് അവർക്ക് ഇങ്ങനെ തീറ്റും ഉസ്താദ്. അപ്പൊ ആരെങ്കിലും അവിടെ ഉണ്ട് സെയ്ദൽ ബ്യാക്ക, ആ ക്യാൻറ്റീനൊക്കെ നോക്കണം. സെയ്ദൽ ബ്യാക്ക പറയും, ആത്ത കൊണ്ടോട്ടിയങ്ങാടിയിലൊക്കെ കഞ്ചാവ് പിടിച്ച് നടക്കുന്ന ആളുകളായിരിക്കും നിങ്ങളെടുത്ത് ഇങ്ങനെ വലിയ ആളാകാൻ വരികയാണ്. അപ്പൊ ഉസ്താദ് അന്നാൽ പള്ളി പൈപ്പ് മാറ്റലല്ലേ, നിങ്ങൾ ചിന്തിക്കും, നമ്മൾ ചിന്തിക്കണം, അവർ ചിന്തിക്കും, രണ്ടാം അത് പള്ളി പൈപ്പ് മാറ്റലല്ലേ, അങ്ങനെ അവർക്കൊക്കെ ആർക്കും ആരും നന്നാകാൻ ആഗ്രഹിക്കും, അവരിടയിൽ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഹിന്ദു മുസ്ലിം ഇങ്ങനത്തെ വ്യത്യാസം പോലും അള്ളാഹുവിന്റെ ആരിഫിങ്ങൾ. ഒരു ഷെയ്ഖിന്റെ അടുത്ത് ഒരിക്കലും ഒരു സ്ത്രീ വന്നു, ഞാനൊരു കള്ള് ഷാപ്പ് തുടങ്ങി, കരിമായ ഷെയ്ഖ് വലിയ ആളാണ്, അങ്ങനെ കള്ള് ഷോപ്പ് തുടങ്ങി ഷെയ്ഖെ. പക്ഷേ കള്ള് ഷാപ്പിൽ അവൾ കയറുന്നില്ല, ഞാൻ വലിയ ബേച്ചാനില്ല. അപ്പോ അവരെ അവര് എന്തോ ഒരു സാധനം അവരെ കയ്യിൽ കൊടുത്തു, ഒരു നാണയോ മറ്റോ എന്തോ ഒന്ന് കൊടുത്തു, സാരല്ല അതൊക്കെ ശരിയാക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു, താരിഖിനുള്ളത് 3 മാസം കഴിഞ്ഞിട്ട് ഈ സ്ത്രീ വന്നു, മുട്ടായിയുടെ കുറച്ച് പാക്കുകൾ കൊണ്ടുവന്നു ഷെയ്ഖിന് കൊടുത്തു. അപ്പൊ പറഞ്ഞ് കർഷാപ്പിലൊക്കെ ആള് കയറുന്നുണ്ട്, ഇപ്പൊ സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞ്, ഞാൻ സന്തോഷത്തിനാണ് കുറച്ച് മുട്ടായി കൊണ്ടുവരുന്നത്. ആ മുട്ടായി ഷെയ്ഖ് സ്വീകരിച്ച് എടുത്തു വെച്ചു. ഈ ഹിന്ദു സ്ത്രീ നല്ല വാക്ക് പറഞ്ഞ് മുട്ടായിന്റെ പാക്കുകൾ കൊടുത്ത്, 2-3 പാക്ക് മുട്ടായി കൊണ്ടു കൊടുത്ത് ഈ സ്ത്രീ പോയി. ഈ സ്ത്രീ പോയിട്ട് ഷെയ്ഖൊന്നും മിണ്ടിയില്ല, ഷെയ്ഖ് അങ്ങനെ ഇരുന്നു. അപ്പോൾ കൂട്ടത്തിലുള്ള ആളുകള് വിചാരിച്ചു, ചിലപ്പോ പോരി കൊണ്ടുപോകാനായിരിക്കാവോ, കള്ളുഷാപ്പിന്ന് ലാഭമാണല്ലോ. ചില ഹൈന്ദവ സഹോദരങ്ങൾ അത് അതുവഴി തൊഴിൽ കഴിഞ്ഞു പോയിട്ട്, അപ്പൊ അവരെ മറിച്ചു കള്ളൂടി കൂടാൻ വേണ്ടിട്ട് പറഞ്ഞു. ഇങ്ങനെയും താരിഖിലും ഉണ്ട്. ഇവരുടെ വിഷയം എന്താണ്, ജനങ്ങള് നേരായ ആ മനുഷ്യനെ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രീതിയെ ഈ കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണുന്ന ആളുകളായിരിക്കും ഇവര്, ഒന്ന്. രണ്ടാമത്തത് ഇന്നല്ലെങ്കിൽ നാളെ അവർ നന്നാവാൻ ഇതുവഴി സാധ്യത ഉണ്ടാവും. ഏതായാലും അത്രയും വലിയ ഒരു അവസ്ഥ ഏതൊരാളോടും ഏത് തരം ആളുകളോടും, അവർ ഹിന്ദു ആണെങ്കിലും അവർ ക്രിസ്ത്യാനി ആണെങ്കിലും അവർ മുസ്ലിം ആണെങ്കിലും മതമുള്ളവരാണെങ്കിലും മതമില്ലാത്തവരാണെങ്കിലും എല്ലാവരോടും ഒരുതരം കനിവ് മഹാന്മാരുടെ മനസ്സിലുണ്ട്. അത് ഈ കണ്ട മഹാന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ സമാനിൽ കഴിഞ്ഞു പോയ ആളുകൾക്ക് എല്ലാവർക്കും, നമ്മളെ കണ്ട മഹാന്മാരിൽ ഏകദേശം എല്ലാ ആളുകൾക്കും ആ ഒരു സ്വഭാവം ഉണ്ട്. ബഹുമാനപ്പെട്ട അധിപത്യ സ്ഥാനം പോലത്തെ ആളുകൾ അവർ വഫാത്തായപ്പോൾ പരിസരത്തുള്ള ഹിന്ദു സഹോദരങ്ങൾ പൊട്ടിക്കരഞ്ഞതിന് കൈമുണക്കില്ല. നമ്മൾ പത്രങ്ങളിൽ മറ്റും ഒന്നും നിങ്ങൾക്കറിയാം. ബഹുമാനപ്പെട്ട അവാർഡ് കുഞ്ഞിപ്പായ മുസ്ലിം പോലത്തെ ആളുകളെയും അവരൊക്കെ സ്വഭാവം അങ്ങനെയൊക്കെ തന്നെയാണ്. മുസ്ലിം ആണെങ്കിലും ഹിന്ദു ആണെങ്കിലും അവരെ തേടി ആര് വന്നാലും അവരാൽ കഴിയുന്ന ഉപകാരങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കും. അതിനൊക്കെ കാരണം എന്താണ്, അവരുടെ ഹൃദയം നന്നായി നമ്മളെ വലിപ്പം മനസ്സിലായത് കൊണ്ട് അള്ളാഹുവിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാബ ഖൗസൈനിൽ എത്തിയ ഹബീബ റസൂല്ല ആ ദറജ എന്ന് പറഞ്ഞ ആ ദറജയിൽ സയ്യിദ് ജിബ്രീൽ ഇല്ല, അലൈഹിസ്സലാം ഉറക്കപ്പറ സയ്യിദ് ജിബ്രീൽ. കാബ ഖൗസൈനിൽ ഇല്ലാത്ത ആളാണ് സയ്യിദ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ബഹ്റന്നൂറിൽ എത്തിയപ്പോൾ അവിടെ നിന്നുപോയി, എന്റെ അപ്പുറത്തേക്ക് പോകാൻ എനിക്ക് അധികാരമില്ല എന്ന് ദാനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക അൽഖയ്യൂമ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് സയ്യിദ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അത്രയും വലിയ കാബ ഖൗസൈനിൽ എത്തിയ ഹബീബ റസൂലുള്ളാഹിക്ക് 3 ചോദ്യത്തിന് മറുപടി കാണുന്നത് സഅഖ്ബിറുകും ഉദൻ മാ അഖ്ബറഹു ബഅദ ഉദൻ മാ അഖ്ബറഹു വബഅദ ഉദൻ മാ അഖ്ബറഹു വഫി റിവായത്തിൻ അങ്ങാടി എന്റെ മുഹമ്മദിനെ ഒരു ശൈത്താൻ വരാറുണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കാറുണ്ട് ഒഴിവാക്കി സ്വഹാബികൾക്ക് മറുപടി ഇല്ല. എന്ത് അങ്ങനെ സംഭവം ഉണ്ടായാലല്ലേ ഈ തശ്രീഹ് നമുക്ക് മനസ്സിലാവുള്ളൂ.
മുത്തു മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ ഹബീബിനോട് എന്ത് പറഞ്ഞു? വലാ തഖൂലന്ന ലിശൈഇൻ ഇന്നി ഫാഇലു ദാലിക ഗദൻ ഇല്ലാ അയ്യശാ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വലിയൊരു വന്യരാജ് എന്തുകൊണ്ടാണ്? അവരെ ചെറുപ്പം മനസ്സിലാക്കിയതുകൊണ്ടാണ്. ഇനി വന്യര അങ്ങ് ആർക്കുപോലുണ്ടോ? സ്വന്തം ചെറുപ്പം മനസ്സിലാക്കിയാൽ മതി. അത് എനിക്ക് പോലുണ്ടോ? ഞാൻ മനസ്സിലാക്കുക, നിങ്ങളെ മനസ്സിലാക്കുക. അത്ര തന്നെ, അതിനത്ര അർത്ഥം. അവര് പല കോണത്തിലുണ്ടാവും. ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ചു അവര് ഫാഷനായ കോണത്തിൽ വരെ ഉണ്ടാവും. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ പഠിപ്പിക്കണ ഒരു മാഷ് കുഞ്ഞിപ്പള്ളിക്കൽ നോമ്പ് പറ്റാണ്ട് ഉച്ചയ്ക്ക് കയറുന്നപ്പോ സുമാൻ സ്വപ്നം കണ്ടു. അങ്ങനെ ഒരു പ്രൊഫസർ അയാൾ എന്നോട് ചോദിച്ചു, സ്റ്റാർട്ട് ചെയ്യാൻ സുമാൻ സ്വപ്നം കണ്ടു. പക്ഷെ എന്താ റസൂലുള്ള ഫാൻറ് പോട്ടിട്ട് തൈ ഫാൻറ് ഉണ്ട് കടക്ക ഇംഗ്ലീഷിലാ സംസാരിക്കണം. അപ്പൊ എനിക്ക് സംശയം റസൂലാണോ ലക്ഷണൊക്കെ? ഞാൻ അബ്ബാൻ റസൂലാൻ പറഞ്ഞു എന്റെ അടുത്ത് വന്നു മുത്തു മുഹമ്മദ് മുസ്തഫ. ഞാൻ അംശയിക്കൊന്നും വേണ്ട, അങ്ങനെ വരാൻ പറഞ്ഞൊക്കെ പറ്റൂല. പക്ഷെ വന്നത് എങ്ങനെയാ? പള്ളിന്റെ ഹൗസിന്റെ കരയിലൂടെ നല്ല ഫാൻറും കുപ്പായും ഇട്ടിട്ട് തൈ കിട്ടിട്ട് കയറി കടക്ക ഇംഗ്ലീഷിൽ സംസാരിച്ചു. അപ്പൊ എനിക്കൊരു വിചാരം, പറഞ്ഞു ഇന്ന് റസൂലുണ്ടെങ്കിൽ സുഹമ്മത്തില്ലാലുമീനല്ലേ, ഇന്ന് ഹബീബ റസൂലുണ്ടെങ്കിൽ ഇന്ന് ലോകം മുഴുവൻ ഇംഗ്ലീഷ് വിളിക്കുന്ന ഒരു കാര്യമല്ലേ? എല്ലാം ഉള്ള ഉത്തരവഴിപ്പിഴി കൊടുത്ത എല്ലാ സിറിന്റെയും സിറിന്റെ സിറായ എല്ലാ സിറിന്റെയും സിർ അല്ലാഹു മഖ്നൂനായ സിറിനെ വെളിപ്പെടുത്തുക അല്ലേ മുഹമ്മദ് മുസ്തഫ? അപ്പൊ അങ്ങനെയും ഉണ്ടാവും. ഫാനും പോപ്പും കുപ്പായും പെട്ട ആരിഫികളും നമ്മളെ തലയിക്കെട്ട് നീട്ടിയത് കൊണ്ടോ, നമ്മളെ തൊപ്പി ഉണ്ടായത് കൊണ്ടോ, നമ്മളെ നെറ്റിമ്മൽ തമ്പുണ്ടായത് കൊണ്ടോ, നമ്മളെ കച്ചവടം സാറായി നടക്കുന്നല്ലാതെ നമ്മൾ പഠിച്ചോണ്ടിരിച്ചെത്തുന്നു ആരും വിചാരിക്കണ്ട. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞല്ല. അതൊക്കെ എത്തണമെങ്കിൽ ദുനിയാവിന്റെ നിസാരത്വവും ആഹ്റത്തിന് വലുപ്പത്തവും നമുക്ക് മനസ്സിലാക്കണം. അവർക്കതൊക്കെ മനസ്സിലായി. പിന്നെ ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കുക. ഇന്നത്തെ അവസ്ഥ എന്നാൽ നമുക്ക് ലാഭമുണ്ടെങ്കിൽ അതിന് പറ്റി നല്ലവരാണ്, നമുക്ക് അവസ്ഥയാണെങ്കിൽ ഒരു മോശമാണ്. അഹലി ബൈത്ത് അഹലി ബൈത്ത് തന്നെയാ. അവരെയൊക്കെ ബഹുമാനിക്കുക. അള്ളാഹുമ്മക്ക് തൗഫീഖ് തരട്ടെ. ഇതൊക്കെ എമ്പാടും നിറഞ്ഞ ഒരാളായിരുന്നു ബഹുമാനപ്പെട്ട ബാബാ ഉസ്താദ്. പഠിക്കാനും പകർത്താനും എമ്പാടുണ്ട്. അള്ളാഹു ഊതിക്കാച്ചി കൊണ്ടുവന്ന് ഒരു നക്ഷത്രം പോലെ ആ മനുഷ്യനെ നമ്മളെ മുന്നിൽ തിളക്കിയിട്ട് എല്ലാവർക്കിനിയും ഇതുപോലെയൊക്കെ നന്നാകാൻ അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ. ഇതുപോലെയൊക്കെ നന്നാകാൻ അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ. ഇഖ്ലാസോട് കൂടി പ്രവർത്തിക്കാൻ അള്ളാഹു താല തൗഫീഖ് നൽകട്ടെ. അവനവൻ ചെയ്യുന്ന കാര്യത്തിൽ നല്ല ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും സുന്നത്യമായി അതാണ് ദീന്, അത് മനസ്സിലാക്കി അത് ചാഞ്ഞു ചെയ്തു നിൽക്കരുത്. ആ അഹ്ലു സുന്നത്തി വജമാ അതാണ് ദീന്. അത് കൂടെ പ്രസംഗിക്കലല്ല. ഇവിടെ ബഹുമാനപ്പെട്ട വാബാണുസ്ഥ ചെയ്ത ഏറ്റവും വലിയ നേട്ടം ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളം ഊതി കൊടുക്കലും നൂല് ഊതി കൊടുക്കലും എല്ലാവരും ചെയ്യുന്നുണ്ട്. അതൊന്നല്ല വാവാട് കുഞ്ഞുമായി മനസ്സിലെ ചെയ്ത നേട്ടം, വാവാട് കുഞ്ഞുമായി മനസ്സിലെ ചെയ്ത നേട്ടം. ഈ താമരശ്ശേരി കൊടുവള്ളിന്റെ ഉള്ളിലെങ്കിലും ഈ കരീറ്റിപ്പറമ്പ് മാനിപ്പുരം ഇങ്ങനെ ഉള്ളിലെങ്കിലും ഒരു വിദ്യാർത്ഥിക്കാരന് എണീറ്റ് നിൽക്കാം കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ഉള്ളിന്റെ ഉള്ളാലുണ്ടെങ്കിലും വല്ലാതെ തല പൊന്തിച്ചിട്ടില്ല. ഏത് ആളാണെങ്കിലും മുബത്തദീകളെ പറയും കുഞ്ഞുക്കാരെ പറ്റി പറയണ്ട, മുമ്പൊരു വർഷം പൊരിക്കണാണോ, നിങ്ങൾ വേറല്ല മൂല്യന്മാരെ പറ്റി പറഞ്ഞു എന്ന് പറയുന്നത് വരെ കേട്ടോരെ ഞാൻ കേട്ടിട്ടുണ്ട്. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി വരെ പറയുന്നത് കേട്ടോരെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നത് കേട്ടു എന്നോട് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഒരു തർക്കത്തിൽ സംസാരിക്കുമ്പോ കുഞ്ഞുക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ആ വേണ്ട, അത് നമ്മളയാൾ തന്നെയാണ്. കുഞ്ഞുകാലത്തിനെ നമ്മൾ അംഗീകരിക്കും, അത് വർഷം പഠിക്കണോ. നിങ്ങൾ വേറുള്ള മോനെ വർത്തമാനം പറയാം, കുഞ്ഞുക്കാലെ പറ്റി പറയണ്ട. ഇത് പറയാൻ എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ ഏത് വിഭാഗത്തിന്റെയും ഉള്ളിൽ മുജാഹിദായാലും ജമാഅത്തായാലും ഏത് വിഭാഗത്തിന്റെയും ഉള്ളിൽ ഇത് അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാളാണ്, അള്ളാഹുവിന്റെ മഹബ്ബത്ത് കിട്ടിയ ഒരാളാണ് ഉണ്ടാക്കിയവരുണ്ടാവില്ല. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് പണി കുറഞ്ഞു. ആർക്ക്? നമ്മളെ പോലത്തെ തൊള്ളക്കാർക്ക് പണി കുറഞ്ഞു. അത്തരം ആളുകളാണ് പോയാൽ ഒരടുപ്പുണ്ട്. അപ്പോഴത്തിന് എന്ത് ചെയ്യണം? ഇതേപോലെ മുഖലിസീങ്ങളായ ആളുകൾ ഉണ്ടാവണം. ഇല്ലെങ്കിൽ കടലാസിലെ പുലിയാണ് പ്രസംഗം, അത് പുല്ലുന്നൂല. പ്രസംഗം കടലാസിലെ പുലിയാണ്, അത് പുല്ലുന്നൂല. അതാന്റെ ആരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ മുത്തഖീങ്ങൾ അവരെ വഹാബികളായ ആളുകൾ പോലും ഇന്നോട് പറഞ്ഞിട്ടുണ്ട്, കണ്ണേറ്റ് മരിച്ചാൽ നീ ഞങ്ങളാരും പണിക്കോയിട്ടില്ല. വഹാബി പറഞ്ഞിട്ടുണ്ട്, വഹാബി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
വഹാബി പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണ്യത്ത് ഉസ്താദ് മരിച്ച ദിവസം നമ്മൾ ആരും പണിക്കോയിട്ടില്ല എന്നല്ല, അവിടുത്തെ എടവണ്ണപ്പാറ വയക്കാട് ഭാഗത്തെ ഹിന്ദുക്കളിൽ പലരും പണിക്കോയിട്ടില്ല. ഒരു ദൈവത്തിന്റെ ആളാണല്ലോ എന്ന് അവരും പറഞ്ഞു. സ്വാതിയായ ആളാണ്, ഞമ്മക്കും ബോധ്യപ്പെട്ടു. ആര്? മുജാഹിദ് നേതാവ് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരൊക്കെ വെച്ച് സമസ്ത ഗവൺമെന്റ് പ്രസിഡന്റ് പ്രസംഗിച്ചിരുന്നോ? വേണ്ടോ? ഒന്നും വേണ്ട. ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു പ്രഗത്ഭനായ ആനിമിനെയും കണ്ണിയത്ത് ഉസ്താദിനെയും പയ്യന്നൂർ കവ്വായി കൊണ്ടുപോയി. അങ്ങനെ പ്രസംഗം ആദ്യം ഉദ്ഘാടനം ചെയ്തു കണ്ണിയത്ത് ഉസ്താദ്. ആരും സസിനല്ലാതെ ആളുണ്ടായില്ല. അത് കഴിഞ്ഞ് കണ്ണിയത്ത് ഉസ്താദ് ഇറങ്ങിയിട്ട് ഇയാളെ വിളിച്ചു. അയാൾ പ്രസംഗം തുടങ്ങിയപ്പോ എല്ലാരും വന്നപ്പോ ഇയാൾക്ക് ദേഷ്യം മതി. സോറി അയാൾ പറഞ്ഞു, ആനിമ പ്രസംഗിക്കുമ്പോ അങ്ങനെ പോത്തുകൾ നടക്കുക, ജാഹിദ് പ്രസംഗിക്കുമ്പോ പറഞ്ഞുതരിക, അതിന് നിങ്ങളും ജാഹിദ് ഞാനും ജാഹിദ് എന്ന് പറഞ്ഞു. ഹരി ഇയാള് അയാളൊന്നും മരിക്കാത്തോണ്ടാ പേര് ഇതൊക്കെ ഇവിടെ നടന്ന കാര്യ. കണിയത്തിന് അല്ല വേറൊണ്ടായിരുന്നു. അപ്പൊ എന്റെ വേഗം പറഞ്ഞു ആര് കേട്ടീനു, ഇപ്പൊ തിരിഞ്ഞീനു, ഇങ്ങനെ ഇസലൊപ്പിച്ച് ഇങ്ങനെ പറയാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ ആ ആളെ നിർമ്മാണിക്കാത്ത ആളാരാ? എന്റെ അവരെ ഉള്ളിൽ ഹസിയത്തുന്നുണ്ട്, പഠിച്ചോണ്ട്. അപ്പോൾ അവർ സമസ്തയുടെ മുന്നിൽ നിന്നപ്പോൾ സമസ്ത ഇവിടുത്തെ എല്ലാവർക്കും മുസ്ലിമായ സംഗതിയായി. നമ്മൾ മുന്നിൽ നിന്നാൽ നമ്മുടെ ഏരിയയിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നിൽക്കുമ്പോൾ അപ്പോൾ അല്ലാഹുവിൽ ഹൈഫായ ആളാണെങ്കിൽ അവിടുത്തെ എല്ലാവരും അംഗീകരിക്കും. അങ്ങനത്തെ ആളുകൾ പോകുമ്പോൾ പകരം ആളുകൾ ഉണ്ടാകണം. അപ്പോൾ നമ്മൾ രക്ഷപ്പെടുന്നു. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതിന് എല്ലാവരും അധ്വാനിക്കും, ഞാനും നിങ്ങളൊക്കെ അധ്വാനിക്കണം. പണി അല്ലാഹു സഹിയാണ്. പോണം ഖബർ എന്ന് പറയുമ്പോ കരയുന്നത് കേട്ട നൂറുകണക്കിന് വേദി എനിക്കറിയാം. നൂറുകണക്കിന് വേദി ഖബർ എന്ന് പറയുമ്പോ കരയുന്ന സംഭവം എനിക്കറിയാം. 10, 13, 14 കൊല്ലം കൊടുവള്ളി ക്ലാസ്സിൽ ഞാൻ പ്രസംഗിക്കും, ഉസ്താദ് വായിക്കും. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. ഖബർ എന്ന് പറയുമ്പോൾ കരയും. ആ ഖബറിൽ അവരെത്തി. അല്ലാഹു അത് പുങ്കാവനമാക്കട്ടെ. ഈ പാവപ്പെട്ടവനോട് നിങ്ങൾ ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊണ്ട്.